സ്വാഗതം. ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു പവർ ബാങ്ക് ആണ്. നമ്മളിപ്പോ ട്രെയിനിലൊക്കെ യാത്രയാണെങ്കിൽ നമ്മള് ഫോണിന്റെ ചാർജൊക്കെ തീർന്നതിന് ആകെ സീനാവും. അതിപ്പോ ഇതുപോലത്തെ ഒരു പവർ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിന് ചാർജൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി വല്ല ചെലവില്ലാന്ന്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 30 രൂപ ചെലവാകുന്നുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് കുപ്പിയുടെ മൂടി വേണം. പിന്നെ നമുക്ക് ആവശ്യം ഒരു 9 വോൾട്ട് ബാറ്ററി ആണ്. പിന്നെ നമുക്ക് നമ്മുടെ USB പിന്നെ കുത്താനായിട്ട് ഒരു USB ഫീമെയിൽ പോർട്ട് വേണം. ഇത് നമുക്ക് കടയിലൊക്കെ 5 രൂപയ്ക്ക് ലഭ്യമാണ്. ഫ്രണ്ട്സ് ഇത് കണ്ടിട്ടാലും പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ പാവം IC റെഗുലേറ്റർ ആണ്. ഇത് നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ 5 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിന്ന് പറഞ്ഞ 9 വോൾട്ടിനെ ഇത് 5 വോൾട്ട് ആക്കും. ഇത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ആണ്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ എടുത്ത ആ കുപ്പിയുടെ മൂടിയും ആ USB ഫീമെയിൽ പോർട്ട് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബ്ലേഡ് ഉപയോഗിച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെയുണ്ട്. ഇനി നമുക്ക് ആ USB ഫീമെയിൽ പോർട്ട് അതിലേക്ക് കറക്റ്റ് ആയിട്ട് കടക്കണ്ടോന്ന് നോക്കാം. ആ ഇപ്പൊ നല്ല ടൈറ്റിന് നിൽക്കണ്ട്, ഇതുപോലെയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് നമ്മളെ നേരത്തെ എടുത്ത രണ്ടാമത്തെ മൂടി എടുത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിന്റെ സെന്റർ ഭാഗത്തായിട്ടൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞു ഹോൾ മതി. ഇനി നമുക്ക് ആ ബാറ്ററിയുടെ കണക്ടർ എടുക്കണം. അത് ആ ഹോളിലൂടെ അകത്തേക്ക് ഇടണം. അതിന്റെ വയറ് ഇതുപോലെ അകത്തേക്ക് ഇടുക. കറക്റ്റ് അതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കറക്റ്റിന് വെച്ച് നോക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് നോക്കുക. നല്ല കറക്റ്റിന് അത് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയുള്ള പശ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി ഇട്ട് അത് മാറ്റാൻ വലിക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല പശയും കൊണ്ട് ചെയ്യുക. ഇനി നമുക്ക് ആ USB ഫീമെയിൽ പോർട്ട് എടുത്തിട്ട് അതിലെ സെന്ററിൽ കാണുന്ന രണ്ട് കമ്പികൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അത് നമുക്ക് അകത്തേക്ക് തള്ളി വെക്കണം. അതിനായിട്ട് ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ തള്ളി അകത്തേക്ക് വെക്കുക. ഈ കാണുന്ന രണ്ട് കമ്പികളാണ് നമുക്ക് ആവശ്യം. ഈ USB ഫീമെയിൽ പോർട്ടിന്റെ വലതുഭാഗത്ത് കാണുന്നത് നെഗറ്റീവും ഇടതുഭാഗത്ത് കാണുന്നത് പോസിറ്റീവുമാണ്. നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നീങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പോസിറ്റീവുമായിട്ട് റെഡ് വയറ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവുമായിട്ട് ഒരു ബ്ലാക്ക് വയറും കണക്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും മാറിപ്പോകാതെ രണ്ട് വയറും കണക്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് IC റെഗുലേറ്ററിന്റെ ആവശ്യമുണ്ട്. ഇതിന്റെ കണക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഔട്ട്പുട്ട് പോസിറ്റീവ് ആണ്. അവിടെ ഔട്ട്പുട്ട് പോസിറ്റീവ് ഒക്കെ കണക്ട് ചെയ്യുന്നതാണ്. ഇതിലെ സെന്ററിൽ കാണുന്നത് കോമൺ ആണ്. അവിടെയാണ് നമ്മൾ നെഗറ്റീവ് വയറുകളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഏറ്റവും അറ്റത്ത് കാണുന്നത് ഇൻപുട്ടാണ്. ഇൻപുട്ട് പോസിറ്റീവ്. ഇനി നമുക്ക് ആ കമ്പികളെല്ലാം കൂട്ടി മുട്ടായിരിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ വളച്ചു നോക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് ഇതുപോലെ വളച്ചു നോക്കാം. ഇപ്പൊ ഞങ്ങൾ കറക്റ്റിന് വളച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോൾഡിങ്ങിന്റെ ലെഡ് എല്ലാ ഭാഗത്തും കുറച്ച് വെച്ചുകൊടുക്കാം. അതിന്റെ ഓരോ കമ്പികളിലും കുറച്ച് വെച്ച് ഇട്ടുകൊടുക്കാം. ഇത് നമുക്ക് സോൾഡിങ്ങിന് എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് IC റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ ആ USB റെഡ് വയർ കണക്ട് ചെയ്യാം.
അതുപോലെ തന്നെ അതിന്റെ കോമണില് ആ ബ്ലാക്ക് വയറും കണക്ട് ചെയ്ത് വെക്കാം. ഔട്ട്പുട്ട് കണക്ഷൻ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് നേരത്തെ ഗ്ലൂ ചെയ്ത് വെച്ച കണക്ടർ എടുക്കണം. ഇനി നമുക്ക് ആ കണക്ടറിന്റെ റെഡ് വയറ് ആ ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആ ബ്ലാക്ക് വയറ് ആ കോമണിലും സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 9 വോൾട്ട് ബാറ്ററി ഐ സി റെഗുലേറ്ററിലേക്ക് വരുമ്പോൾ 5 വോൾട്ട് ആയിട്ട് ആ USB പിന്നിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതൊക്കെ ആ കുപ്പിയുടെ മൂടിയുടെ ഉള്ളിലേക്ക് ചെറുതായിട്ട് വെക്കാം. ഇനി നമുക്ക് ആ മറ്റേ മൂടി എടുത്ത ആ USBയുടെ ഫീമെയിൽ പോർട്ട് വെക്കാം. ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ USB പിന്നെ ലൂസായിട്ടിരിക്കണായിരുന്നു, അത് കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാണ്. ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ രണ്ട് മൂടികൾ തമ്മിൽ ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഇതുപോലെ വെച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. ഇതുപോലെ കുറച്ച് തവണ നമ്മൾ ഇങ്ങനെ ചുറ്റിയിടണം. എന്നാലാണ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് ആ ബാറ്ററി ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സിമ്പിൾ പവർ ബാങ്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു USB പിൻ എടുത്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വർക്കിംഗ് ആണോന്ന് അറിയാൻ വേണ്ടി ഒരു ഫോൺ എടുക്കാം. അതിനുശേഷം ആ USBയുടെ മറ്റേ ഭാഗം ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ഫോണിലെ ചാർജ് വരുന്നത്. നമ്മുടെ ഈ പവർ ബാങ്ക് എന്തായാലും 100% വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ആ കണക്ടർ ചെറുതായിട്ട് ഊരി വെക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചാർജ് കേറല. ഇനി നമുക്ക് തിരിച്ചു കുത്തി വെക്കാം. ഇപ്പൊ കാണാം നല്ലവണ്ണം ചാർജ് വരുന്നുണ്ട്. ഇതൊക്കെ ഇടലാണ് ഗൈസ്. പവർബാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ പോയ ലൈക്ക് ബട്ടൺമേ ക്ലിക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കണ്ണ ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു മണിയമ ഞെക്കി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിലും നല്ല വീഡിയോകളുമായി വീണ്ടും വരും. അതുവരേക്കും ക്യാമറമാൻ സെമിയോടൊപ്പം ഇറ്റ്സ് മീ സൽമാൻ സൈനിങ് ഓഫ്.